പടയപ്പ എന്ന കാട്ടുകൊമ്പനെ അറിയാത്ത കേരളീയർ ഉണ്ടാകില്ല. വലിപ്പം കൊണ്ടും നീളമുള്ള കൊമ്പുകൾ കൊണ്ടും സമാധാനപ്രിയൻ എന്ന നിലയിലും പേരെടുത്ത പടയപ്പ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. വൈൽഡ് ജംബോ എന്നാണ് പടയപ്പ പൊതുവെ അറിയപ്പെടുന്നത് തന്നെ. മൂന്നാർ, പെരിയവരൈ, കന്നിമല, മാട്ടുപെട്ടി അങ്ങനെ വിശാലമായി സഞ്ചരിക്കുന്ന കാട്ടാനിയാണ് പടയപ്പ. ഏകദേശം 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള പടയപ്പ മൂന്നാർ ടൗണിൽ പലപ്പോഴും വന്ന് വഴിയോരത്തെ കടകളിൽ നിന്നും പഴവും പച്ചക്കറിയും അടിച്ചു മാറ്റാറുണ്ടെങ്കിലും പക്ഷേ ആരെയും ഉപദ്രവിച്ച ചരിത്രമുണ്ടായിരുന്നില്ല. എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മൂന്നാറിൽ വെച്ച് മുഖ്യമന്ത്രിയെ പോലും തടഞ്ഞ വിരുദ്ധനാണ് പടയപ്പ. ചില സമയങ്ങളിൽ മൂന്നാർ മറി റോഡിലിറങ്ങി ഗതാഗതം തടയുമെങ്കിലും വാഹനങ്ങളെ പോലും ആക്രമിക്കാറില്ലായിരുന്നു പടയപ്പ. എന്നാൽ ഈ അടുത്തായി പടയപ്പയുടെ സമാധാന സ്വഭാവമെല്ലാം മാറി എന്നും അല്പസ്വല്പം അക്രമ സ്വഭാവം പടയപ്പ സ്ഥിരമായി കാണിക്കുന്നുമുണ്ട് എന്നാണ് മൂന്നാർ നിവാസികൾ പറയുന്നത്. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും പശുക്കൾക്ക് വെച്ച തീറ്റപ്പുല്ല് കഴിച്ചും ഭീതി പരത്തുന്നത് പടയപ്പ പതിവാക്കിയിട്ടുണ്ട്. ജനവാസ മേഖലയിലും അതിനോട് ചേർന്ന കൃഷിസ്ഥലങ്ങളിലും നിലയുറപ്പിച്ച പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അരിക്കൊമ്പൻ റേഷൻ കടകൾ തകർത്ത് അരി അകത്താക്കിയെങ്കിൽ ഇവിടെ പടയപ്പ വീടുകൾ തകർത്ത് അരിയെടുത്ത് തിന്നുന്ന സംഭവം കൂടിയായതോടെ മറ്റൊരു അരിക്കൊമ്പനായി പടയപ്പ മാറുമോ എന്ന ഭയമും നാട്ടുകാർക്കുണ്ട്. എന്നാൽ ചില ആളുകൾ വിനോദസഞ്ചാരികളെ കാണിക്കാൻ എന്ന പേരിൽ പകലും രാത്രിയും പടയപ്പയെ ഹോണടിച്ചും വാഹനം അടുത്തേക്ക് എടുത്തും ശല്യം ചെയ്യുന്നത് പതിവായതോടെയാണ് പടയപ്പ അക്രമ സ്വഭാവം കാണിക്കുന്നത് എന്നും ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നു. എന്തായാലും ഇപ്പോഴും ആരെയും ആക്രമിച്ച സംഭവം ഇല്ലാത്തതിനാൽ പടയപ്പ ശാന്തനായി കാട് കയറും എന്നാണ് വിശ്വാസം. നമ്മളെ പോലെ തന്നെ സമാധാനമായി ജീവിക്കാൻ പടയപ്പയ്ക്കും അവകാശമുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളും ഒരുക്കണം.